സർക്കസ് ടെന്റുകൾ കൂടൊഴിഞ്ഞതോടെ സ്കൂളുകൾ തോറും കലാപ്രകടനങ്ങൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. കൂത്തുപറമ്പിൽ നിന്നുള്ള സർക്കസ് കലാകാരന്മാർ തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളുമായി മാടായി ബോയ്സ് സ്കൂളിലും എത്തി. ഭാരത് സർക്കസ് ക്യാമ്പ് പിരിച്ചുവിട്ടതോടെയാണ് ഇവിടെയുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് സ്കൂളുകൾ തോറും കലാപ്രകടനങ്ങൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. റിങ്, ജിംനാസ്റ്റിക്, അക്രോബാറ്റിക്, ഫയർ എന്നിവയാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഒപ്പം കഴുത്തുകൊണ്ട് ഇരുമ്പുകമ്പി വളയ്ക്കുക, വെള്ളം നിറച്ച പാനി പല്ലുകൊണ്ട് ഉയർത്തുക എന്നതും ഏറെ സാഹസിക നിറഞ്ഞവയാണ്. ഒരു കാലത്ത് സർക്കസ് കൂടാരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഇത്തരം കലാപ്രകടനങ്ങൾ കൂടാരമൊഴിഞ്ഞതോടെ സ്കൂളുകളിലേക്കും മറ്റുമായി അവതരിപ്പിക്കുകയാണ് ഈ കലാകാരന്മാർ. കുട്ടികൾ സംഭാവനയായി നൽകുന്ന തുകയാണ് ഇവരുടെ ഉപജീവന മാർഗം. ഇപ്പൊ ഞങ്ങള് തലശ്ശേരി ശ്രീ ലക്ഷ്മി ഭാരത സർക്കസിന്റെ ടീം അംഗങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഭാരത് സർക്കസിലെ ആയിരുന്നു. അപ്പോൾ ഭാരത് സർക്കസിന്റെ ക്യാമ്പ് ഒഴിഞ്ഞപ്പോൾ അതിലെ കുറച്ച് കലാകാരന്മാർ കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഓരോ സ്കൂളിലും ഓരോ സ്ഥാപനം ഓരോ സ്കൂളിലും എൽ പി യു പി അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിലേക്ക് ഇപ്പോൾ പെർമിഷൻ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഒഴിവുള്ള സമയങ്ങളിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ ഒരു ഒഴിവുള്ള സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ടിൽ വെച്ച് പ്രോഗ്രാം നടത്തും. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റുള്ള പ്രോഗ്രാമാണ്. ഞങ്ങൾ ഒരുപാട് സ്കൂളുകളിൽ നടത്തി വരുന്നുണ്ട്. മാസങ്ങളും വർഷങ്ങളും എടുത്ത പരിശീലനത്തിലൂടെ ഇവർ നേടിയെടുത്ത അഭ്യാസ മുറകൾ ഒന്നും തന്നെ കുട്ടികൾ അനുകരിക്കരുതെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഏറെ പ്രതാപത്തോടെയും തലയെടുപ്പോടെയും നിന്ന സർക്കസ് ടെന്റുകൾ ഇല്ലാതാകുമ്പോൾ ഇവർ തെരുവിലും സ്കൂളുകളിലും ഇറങ്ങി കലാപ്രകടനം അവതരിപ്പിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.